അരവണ പായസമേ. അറുപതിലധികം ഐറ്റംസോട് കൂടിയിട്ടുള്ള ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആറന്മുള വള്ളസദ്യ ഭയങ്കര പോപ്പുലർ സംഭവമാണ്. അപ്പൊ നമ്മളിന്ന് വള്ളസദ്യ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അമ്പലത്തിന് ചുറ്റുമായിട്ട് പല പന്തലുകളിലാണ് വള്ളസദ്യ നടക്കുന്നത്. ഇത് ഓരോരുത്തരും നടത്തുന്ന വഴിപാടായിട്ടാണ് കൂട്ടുന്നത്. ഇന്നത്തെ വഴിപാടിനെ കുറിച്ച് അവർ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഈ പന്തലിലാണ് സദ്യ കഴിക്കുന്നത്. ഞാനിപ്പോ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ലൈഫിൽ വൺ ഓഫ് ദി ബെസ്റ്റസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. 700 വർഷം പഴക്കമുള്ള ഒരു ട്രഡിഷന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ ലിവിംഗ്. ഈ കൾച്ചറും ഹെറിറ്റേജും എല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. ഇതോ അതാണ് ക്ഷേത്രം. അവിടെ വള്ളത്തിനെ കാത്ത് എല്ലാവരും അവിടെ കാത്തിരിക്കുകയാണ്. വെള്ളത്തിനകത്ത് നമ്മൾ എന്തോ കൊണ്ടുവന്നത്? വെറ്റേം പോലെ തന്നത് അങ്ങോട്ട് പോവാം. വഴിപാട്ടുകാരി വന്ന് പറഞ്ഞത് നമുക്ക് വെറ്റേ പോലെ വന്ന് നമ്മളെ സ്വീകരിക്കാം വെച്ച് അവിടെ പറയിട്ടുണ്ട്. ഭഗവാന് വെമ്പാലപ്പള്ളിയോടെ ഒന്നും പറഞ്ഞു അവിടെ വെച്ചിട്ട് പാടും. വരത്തിട്ട് പോയി വന്ന് പാടിയിട്ട് നമ്മൾ പാട്ടിടാൻ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ഫൈനലി ആറന്മുള വള്ളസദ്യ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം 60-ലധികം വിഭവങ്ങളാണ് ഈ മുമ്പിൽ നമ്മുടെ സ്പ്രെഡിലേക്ക് ഇനി വരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇരിക്കുന്നത് പഞ്ചക്കാരോടൊപ്പമാണ് ഇരിക്കുന്നത്. ഇനി ഓരോ വിഭവങ്ങളും വിളിച്ചു ചോദിച്ചു കൊണ്ടുവരുന്ന ഒരു ആചാരം കൂടെയുണ്ട്. അതും കാണാം. അരിപ്പ് വന്നു, അതിന്റെ ഒപ്പം നെയ് വന്നു. ഇതെല്ലാം വിളിച്ചു ചോദിക്കുന്നു. ഏറാദി വസ്തുക്കൾ വേണ്ടും അളവിൽ ചേർത്തോരു രുചിയാർന്ന അവിയലേ. കഴിക്കാനറിയാം, പക്ഷെ പാട്ട് പാടാൻ അറിയില്ല, വിളിച്ചു ചോദിക്കാൻ അറിയില്ല. ഒരു പാട്ടെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണമായിരുന്നു വരുന്നതിന് മുന്നല്ലേ. വല്ലാഴ്ചയാണ് വെറുതെ കലഹം ഭവിക്കും. അഗജവീരന്റെ ഉദാതനിഷ്ടമായ അനീല കരിമ്പേ അത് കണ്ടുവരവിനെയും കാത്തിരിക്കുകയാണ് ഞാൻ. പായസം വന്നിട്ടുണ്ട്. ഫസ്റ്റ് പായസമാണ് കിട്ടിയേക്കുന്നത്. നമുക്ക് പപ്പടവും പഴവും പായസവും കൂടി മിക്സ് ചെയ്യാം. മൂന്ന് പപ്പടം ഉണ്ട് തോന്നുന്നു. മൂന്ന് പായസത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. അല്ല, മൂന്ന് സൈസാണ്. ആണോ? മൂന്ന് സൈസ് പപ്പടമുണ്ട്. ശരിയാണല്ലോ. ഞാൻ 4-ാമത്തെ പായസം കഴിക്കട്ടെ.
ആറന്മുള വള്ളസദ്യ എന്ന് പറയുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയേക്കാൾ കൂടുതൽ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് 60-ലധികം വിഭവങ്ങൾ ഈ പള്ളിയോടത്തിൽ കൊണ്ടുവന്ന് ഈ പാട്ടിന്റെ ഈണത്തിൽ ഇരുന്ന് കഴിക്കുക എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ജൂലൈ 23 തുടങ്ങിയതാണ്, ഒക്ടോബർ 2 വരെ ഉണ്ടായിരിക്കുന്നതാണ്. വൺസ് ഇൻ എ ലൈഫ് ടൈം എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പാർത്ഥസാരഥി ആറന്മുള വള്ളസദ്യ.